വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് സീസൺ ടുവിൽ ദയാശ്വതിയും മത്സരിച്ചിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയായിരുന്നു ദയ എത്തിയത് വികാര വിക്ഷോഭയായാണ് പലപ്പോഴും ദയ പെരുമാറാറുള്ളത് പല സംസാരങ്ങളും ചെന്ന് അവസാനിക്കാറുള്ളത് വലിയ വഴക്കിലുമാണ് ബിഗ് ബോസിൽ നിന്നെത്തിയതിനു ശേഷം വിശേഷങ്ങൾ പങ്കുവെച്ച് താരമെത്താറുണ്ട് ക്ഷണനേരം കൊണ്ടാണ് ദെയുടെ ഫേസ്ബുക്ക് ലൈവുകൾ വൈറലായി മാറാറുള്ളത് പോസിറ്റീവ് കമന്റുകൾ മാത്രമല്ല കടുത്ത വിമർശനങ്ങളും താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് തന്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ് വിമർശിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ദയ ഇപ്പോൾ തന്റെ ഭർത്താവിനെയും മകളെയും കുറിച്ച് പറയുന്നത് അംഗീകരിക്കാനാവില്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ദയ സംസാരിച്ചു തുടങ്ങിയത് കുറെ പേരൊക്കെ വന്നു പറയുന്നു കൊറോണ അല്ലേ എന്ന് അന്ന് ഞങ്ങളെ പരത്തേറി വിളിച്ചപ്പോൾ കൊറോണയൊന്നും ഇല്ലായിരുന്നോ എന്നായിരുന്നു താരത്തിന്റെ ചോദ്യം നുണക്കഥകളുമായി പല യൂട്യൂബ് ചാനലുകാരും ഇറങ്ങിയിട്ടുണ്ട് പലതും സത്യങ്ങളല്ല ഞാൻ ആ സിന്ദൂരം ചാർത്തി ഫോട്ടോ ഇട്ടപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഇട്ടാൽ ദയയുടെ കല്യാണം കഴിഞ്ഞു എന്നാക്കി അത് ഏത് വകുപ്പിലാണെന്ന് മനസ്സിലായില്ല എന്റെ വിവാഹം പതിനാറാമത്തെ വയസ്സിൽ കഴിഞ്ഞതാണ് എനിക്ക് രണ്ട് കുട്ടികളുമുണ്ട് എന്റെ ഭർത്താവ് എന്നെ ഡിവോഴ്സ് ആക്കിയിട്ടില്ല പക്ഷേ അദ്ദേഹം വിവാഹിതനായി അപ്പോൾ എനിക്ക് സിന്ദൂരം തൊടാനുള്ള അവകാശമില്ലേ അതുകൊണ്ടാണ് ഞാൻ സിന്ദൂരം തൊട്ടതെന്നും ദയ പറയുന്നു എനിക്ക് പെൺകുട്ടികളാണെന്നാണ് പലരും പറയുന്നത് അത് തെറ്റാണ് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് കാര്യങ്ങൾ വരുമാനത്തിന് വേണ്ടി പറഞ്ഞോട്ടെ അല്ലാതെ നുണക്കഥകൾ പറഞ്ഞിറക്കരുത് എനിക്ക് പെൺകുട്ടികൾ ആരുന്നെങ്കിലും ഞാൻ സ്വീകരിച്ചേനെ എന്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ പണിയെടുത്താണ് എന്റെ ഭർത്താവ് നോക്കുന്നത് കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ച് വലുതാക്കുന്നത് എന്നെ ട്രോളുന്നതിന് കുഴപ്പമില്ല പക്ഷേ അവരെ പറഞ്ഞാൽ വിവരമറിയും അതിന് ഞാൻ സമ്മതിക്കില്ല ഇനി അത് നടന്നാൽ ഞാൻ കേസ് കൊടുക്കുമെന്നുള്ള മുന്നറിയിപ്പും ദയ നൽകിയിട്ടുണ്ട് ബിഗ് ബോസിൽ വെച്ചായിരുന്നു പ്രദീപ് ചന്ദ്രനെ തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് ദയ പറഞ്ഞത് നിർണായകമായ വെളിപ്പെടുത്തലുകളായിരുന്നു ദയ നടത്തിയത് അതേക്കുറിച്ചും വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് പ്രദീപിനെ പരിചയപ്പെട്ട് ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ഭർത്താവുമായി പിരിയുന്നത് ഞാൻ ഒരിക്കലും പ്രദീപ് എന്റെ ബോയ്ഫ്രണ്ട് ആണെന്ന് സ്ഥാപിച്ചിട്ടില്ല ജോലി തരാമെന്ന് പറഞ്ഞ് കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി പ്രദീപ് അപമാനിക്കുകയാണ് ചെയ്തത് എന്നെ ഇഷ്ടമായിരുന്നു ഒരു സുഹൃത്തിനോടുള്ള ഇഷ്ടം മാത്രമായിരുന്നു അത് ആ ഇഷ്ടത്തിന് ഒരർത്ഥം മാത്രമായി ആരും എടുക്കരുത് പെട്ടിയും കിടക്കയും എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്നെ അറിയില്ല എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ പറ്റിച്ചപ്പോഴുള്ള വേദനയാണ് ഞാൻ ബിഗ് ബോസിൽ വെച്ച് കാണിച്ചതെന്നും താരം പറയുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി